നമ്മളിവിടെ ഒരു അടിപൊളി മന്തിയാണ് നമ്മളിവിടെ ഒരു അടിപൊളി മന്തിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി ഇവിടെ 1.5 kg ചിക്കനാണ് എടുക്കേണ്ടത്. വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മന്തി ഏതിലാണോ ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കരുത്, ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ഹോൾസ് ആക്കി കൊടുക്കുക മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടി. ഒരു 5-6 ഹോൾസ് ഓരോന്നിലും. ഒരു 1.5 tsp കുരുമുളക് പൊടി, അതേ അളവിൽ ചെറിയ ജീരകം 1.5 tsp. ചിക്കൻ മാഗി ക്യൂബാണ്. ഇതൊരു 3 pieces പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, 2 capsicum ചെറുതായി അരിയണം. ഇതിനെക്കാട്ടും ചെറുതായി അരിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി. 2 full capsicum. ജസ്റ്റ് പെർമിറ്റഡ് ഫുഡ് കളറാണ്, ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ്, നിർബന്ധമൊന്നുമില്ല. 180 ml ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കൂടുന്നില്ല, വേറെ ഓയിൽ നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, അത് നന്നായി പൊടി പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, അതായത് 2 tbsp വീതം മതി. ഇനി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് നന്നായി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 hr മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ തലേ ദിവസം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എത്ര കൂടുന്തോറും ടേസ്റ്റ് കൂടും. 1 hr മിനിമം വെക്കണം. ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരിയാണ്. ഇത് 1 kg അരി 1 hr വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി വെച്ചെടുത്തതാണ്. അപ്പോൾ 1 hr എന്തായാലും, 1 hr അല്ലെങ്കിൽ ഒരു 1/2 hr എന്തായാലും വെള്ളത്തിൽ കുതിർത്തിടണം. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് റൈസ് വേവിച്ച് ഊറ്റിയെടുക്കാം. ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാം. തിളച്ച വെള്ളത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കണം. അതിലേക്ക് 2 ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഇതാ ഇത്ര ഒന്ന് ജസ്റ്റ് ഇടുക. നെയ്യ്, ഉണക്ക നാരങ്ങ ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 tbsp ഓയിൽ ആഡ് ചെയ്യണം. അത് ഈ നമ്മുടെ റൈസ് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കി ഊറ്റി കളയുമ്പോൾ ഓയിലൊക്കെ അങ്ങ് പോകും. ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഒരു 1 minute അല്ലെങ്കിൽ 2 minute ഹൈ ഫ്ലെയിമിൽ ഒന്ന് കത്തിക്കാം, ആ തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 45 minutesോളം തിരിച്ചും മറിച്ചുവിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ മന്തിയുടെ ചിക്കൻ്റെ ആ ഒരു പാകത്തിലേക്ക് വരുള്ളൂ. മുരിഞ്ഞതും അല്ല, എന്നാൽ വേവിച്ചതും അല്ല, അങ്ങനത്തെ രണ്ടും കൂടി മിക്സായിട്ടുള്ളൊരു ടേസ്റ്റാണ് വരിക. ഇതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മുഴുവനെയുള്ള കുരുമുളക് ഇതിൽ വിതറി കൊടുക്കാം. അടിക്കാനൊക്കെ കിട്ടാൻ ഒരു ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ ഏകദേശമായി, ഇതൊരു 30 minutes കഴിഞ്ഞു. അപ്പോൾ നന്നായി വെന്ത് ആ ഒരു ടേസ്റ്റിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ മസാലയൊക്കെ ചോറിട്ടിട്ട് ദം ചെയ്യുമ്പോൾ അത് ശരിയാവും. പിന്നെ അത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും, അതൊക്കെ വറ്റിപ്പോവും, പേടിക്കണ്ട. ഇനി ചോറ് ഇതിൽ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസ് 90%ഓളം വെന്തിട്ടുണ്ട്. ഇനി ഒരു 10-20 minutes ദം ചെയ്താൽ മതി. അത് ഇതിൻ്റെ മേലെ ഈ മസാലയുടെ മേലെ ഇട്ടിട്ട് പച്ചമുളകില്ല, അതിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് യെല്ലോ പെർമിറ്റഡ് ഫുഡ് കളറാണ്, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ചാർക്കോൾ വെച്ച് കൊടുക്കുക നമുക്കൊരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ. ചാർക്കോൾ വെച്ച് കുറച്ച് ഓയിലൊന്ന് കൊടുക്കുക. അപ്പോൾ ഈ സ്മോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് ഒരു 10 or 20 minutes നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു എന്തെങ്കിലും ഒരു പാത്രം അടുപ്പത്ത്
വെക്കുക. എന്നിട്ടത് ചൂടായതിന് ശേഷം നമ്മുടെ മന്തീൻ്റെ പാത്രം വെക്കണം. എന്നിട്ട് ഇത് മറന്നുപോയതാണ്, ഈ സ്മോക്ക് പോവാതെ അലുമിനിയം ഫോയിൽ പേപ്പർ നമ്മൾ വെക്കണം. അലുമിനിയം ഫോയിൽ പേപ്പർ വെക്കണം, അത് ഞാൻ മറന്നുപോയതാണ്. അത് വെച്ചിട്ട് ഒരു 10 to 15 minutes ദം ചെയ്തെടുക്കാം. നമ്മുടെ ദമ്മായി, ഒരു 20 minutes ഞാൻ വെച്ചു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ മാത്രം ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ മസാലയും റൈസും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ചിക്കൻ മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാ ചിക്കനും മാറ്റാം. ഈ ചിക്കൻ മൊത്തം മാറ്റിയിട്ട് ഈ റൈസും അടിയിലുള്ള മസാലയും ഒന്ന് മിക്സ് ചെയ്യണം.